യൂസുഫ് നബി അലൈഹി സ്ലാം യൂസുഫ് സുന്ദരനും വിവേകമതിയുമായിരുന്നു യൂസുഫിന് പതിനൊന്ന് സഹോദരന്മാരുണ്ടായിരുന്നു യാക്കൂബ് നബി തന്റെ മക്കളിൽ മറ്റാരെക്കാളും കൂടുതലായി യൂസുഫിനെ സ്നേഹിച്ചു ഒരിക്കൽ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും തനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി യൂസുഫ് സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരു വ്യക്തിക്ക് സാഷ്ടാംഗം ചെയ്യുകയോ യൂസുഫിന് സ്വപ്നത്തിന്റെ രഹസ്യം മനസ്സിലായില്ല ഉടനെ പിതാവിനെ വിവരമറിയിച്ചു യാക്കൂബ് പ്രവാചകനായിരുന്നു പുത്രന്റെ സ്വപ്നത്തെക്കുറിച്ചറിഞ്ഞ അദ്ദേഹം അതീവ സന്തുഷ്ടനായി യൂസുഫെ അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ യാക്കൂബ് നബി മകനെ ആശീർവദിച്ചു നിനക്കൊരു മഹാഭാഗ്യം കൈവന്നിരിക്കുന്നു പ്രവാചകത്വത്തെയും ജ്ഞാനോദയത്തെയും കുറിച്ചുള്ള സന്തോഷവാർത്തയാണ് ഈ സ്വപ്നം മുഖേന അള്ളാഹു നൽകിയിട്ടുള്ളത് അള്ളാഹു നിന്റെ പ്രപിതാക്കളായ ഇസ്ഹാക്കിനെയും ഇബ്രാഹിമിനെയും അനുഗ്രഹിച്ചിരിക്കുന്നു നിന്നെയും യാക്കൂബ് കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു യാക്കൂബ് അലഹിസലാം വൃദ്ധനായിരുന്നു ജനങ്ങളുടെ സ്വഭാവ പ്രകൃതിയെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചും യാക്കൂബ് നബിക്ക് നല്ല ഗ്രാഹ്യമുണ്ടായിരുന്നു പിഷാജ് എപ്രകാരമാണ് മനുഷ്യനെ വശീകരിക്കുകയെന്നും എങ്ങനെയാണ് പിശാജ് മനുഷ്യനുമേൽ ആധിപത്യം വാഴുക എന്നും യാക്കൂബിന് ജ്ഞാനമുണ്ടായിരുന്നു അദ്ദേഹം യൂസുഫിനെ ഇപ്രകാരം ഉപദേശിച്ചു സ്നേഹനിധിയായ മകനെ ഈ സ്വപ്നദർശനത്തെക്കുറിച്ച് നിന്റെ സഹോദരങ്ങളോട് പറയരുത് അതവരോട് പറഞ്ഞാൽ അവർക്ക് നിന്നോട് കടുത്ത അസൂയ തോന്നും അവർ നിന്റെ കഠിന ശത്രുക്കളായി തീരുകയും ചെയ്യും സഹോദരങ്ങളുടെ അസൂയ യൂസുഫിന്റെ ഉമ്മയൊത്ത സഹോദരനായിരുന്നു മറ്റു മക്കളെക്കാൾ യാക്കൂബ് നബി യൂസുഫിനെയും ബിന്യാമിനെയും സ്നേഹിച്ചു യൂസുഫിനെയും ബിന്യാമിനെയും മറ്റു സഹോദരങ്ങൾ ശത്രുതയോടെ വീക്ഷിച്ചു അവർ ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മുടെ പിതാവ് യൂസുഫിനോടും ബിന്യാമിനോടും കൂടുതലായി സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവർ ചെറിയവരും ഒന്നിനും ശേഷിയില്ലാത്തവരുമാണ് നാമാവട്ടെ യുവാക്കളാണ് നമുക്ക് ശക്തിയും സ്വാധീനവുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് അവരെപ്പോലെ പിതാവ് നമ്മയും സ്നേഹിക്കുന്നില്ല ഇത് വളരെ ആശ്ചര്യകരം തന്നെ ചെറിയ കുട്ടിയായിരുന്ന യൂസുഫ് തന്റെ സ്വപ്നദർശനം സഹോദരന്മാർക്ക് പറഞ്ഞുകൊടുത്തു അവർക്ക് യൂസുഫിനോട് അടങ്ങാത്ത അസൂയ തോന്നി അവർ പ്രകോപിതരായി യൂസുഫിനെതിരിൽ കുതന്ത്രം മെനയാൻ അടുത്ത ദിവസം സഹോദരങ്ങൾ ഒരുമിച്ചുകൂടി യൂസുഫിനെ കൊന്നുകളയണം എന്നായിരുന്നു ചിലരുടെ അഭിപ്രായം അവനെ വിദൂര ദിക്കിലേക്ക് നാടുകടത്താം എന്നായി ചിലർ ഒരാൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു അവനെ നമുക്ക് വഴിവക്കിലുള്ള ഒരു കിണറ്റിൽ തള്ളിയിടാം ഏതെങ്കിലും വഴിപോക്കൻ അവനെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കൊള്ളും ഈ അഭിപ്രായത്തോട് എല്ലാവരും യോജിപ്പ് പ്രകടിപ്പിച്ചു ഏകകണ്ഠമായ ആ തീരുമാനത്തിന് ശേഷം അവർ യാക്കൂബിനെ സമീപിച്ചു യൂസുഫിനെ കുറിച്ച് യാക്കൂബിന് സദാ ഉത്കണ്ഠയായിരുന്നു സഹോദരങ്ങൾ അവനോട് അസൂയ വെച്ചു പുലർത്തി അതിനാൽ തന്നെ യാക്കൂബ് അലഹിസലാം യൂസുഫിനെ അവർക്കൊപ്പം എവിടേക്കും വിടാറില്ല ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ പിതാവിനെ ബുദ്ധിമുട്ടിക്കാൻ അവർ തീരുമാനിച്ചു അവർ യാക്കൂബിനോട് ചോദിച്ചു പിതാവേ എന്തുകൊണ്ടാണ് യൂസുഫിനെ ഞങ്ങൾക്കൊപ്പം പറഞ്ഞു വിടാത്തത് ഭയപ്പെടാൻ എന്തിരിക്കുന്നു അവൻ ഞങ്ങളുടെ ഇളയ സഹോദരനാണ് ഞങ്ങളെല്ലാം ഒരു പിതാവിൻ്റെ മക്കൾ ഞങ്ങൾ ഒപ്പം കളിയിലേർപ്പെടുന്നവർ നാളെ യൂസുഫിനെ ഞങ്ങൾക്കൊപ്പം കളിക്കാൻ വിടണം ഞങ്ങൾ നന്നായി ശ്രദ്ധിച്ചുകൊള്ളാം യൂസുഫുമായി അകന്നു കഴിയാൻ യാക്കൂബ് നബി ഇഷ്ടപ്പെട്ടിരുന്നില്ല യൂസുഫിനെ എന്ത് സംഭവിക്കുമെന്ന ഭീതി യാക്കൂബിനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു അദ്ദേഹം മക്കളോട് പറഞ്ഞു നിങ്ങൾ അശ്രദ്ധരായിരിക്കെ യൂസുഫിനെ ചെന്നായ കൊന്നു തിന്നു കളയും എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരങ്ങൾ പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല ഞങ്ങൾ യുവാക്കളാണ് ശക്തരാണ് ഞങ്ങൾ കൂടെയുള്ളപ്പോൾ യൂസുഫിനെ ചെന്നായി പിടിക്കുകയോ ഇല്ല അതൊരിക്കലും സംഭവിക്കില്ല സഹോദരങ്ങൾക്കൊപ്പം പുറപ്പെടാൻ യാക്കൂബ് അലഹിസ്സലാം യൂസുഫിന് അനുവാദം കൊടുത്തു കാട്ടിലേക്ക് യൂസുഫിൻ്റെ സഹോദരങ്ങൾ അങ്ങേയറ്റം സന്തോഷിച്ചു പിഞ്ചുപാലനായ യൂസുഫിനോടോ വയോവൃദ്ധനായ യാക്കൂബിനോടോ അവർക്ക് ഒരൽപ്പവും കരുണയോ സ്നേഹമോ ഉണ്ടായിരുന്നില്ല യൂസുഫുമായി അവർ നേരെ പോയത് ഒരു കാട്ടിലേക്കായിരുന്നു യൂസുഫിനെ അവർ ആ കൊടും വനത്തിലെ ആഴമുള്ള ഒരു കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ഇരുൾമൂടിയ കിണറ്റിൽ ഏകാഗിയായി യൂസുഫ് പക്ഷേ അല്ലാഹു യൂസുഫിന് സമാശ്വാസം നൽകി ദുഃഖിക്കേണ്ട യാതൊരാവശ്യവുമില്ല യാതൊന്നും ഭയപ്പെടേണ്ടതുമില്ല അല്ലാഹു നിന്നോടൊപ്പമുണ്ട് നിനക്കൊരു മഹാസൗഭാഗ്യം കൈവരാനിരിക്കുന്നു ഒരു നാൾ നിന്റെ സഹോദരങ്ങൾക്ക് നിന്റെ മുമ്പിൽ വരേണ്ടി വരും യൂസുഫിനെ കിണറ്റിൽ തള്ളിയിട്ട ശേഷം സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി ആലോചിച്ചു യൂസുഫിനെ സംബന്ധിച്ച് പിതാവിനോട് എന്തു പറയും നമുക്കിങ്ങനെ പറയാം പിതാവെ അങ്ങ് പറഞ്ഞത് ഇതാ സത്യമായി പുലർന്നിരിക്കുന്നു യൂസുഫിനെ ചെന്നായി പിടിച്ചു തിന്നു എല്ലാവരും യോജിപ്പ് പ്രകടിപ്പിച്ചു അപ്പോൾ മറ്റൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു യൂസുഫിനെ ചെന്നായ തിന്നതിന് എന്തൊരു തെളിവാണ് കാണിച്ചു കൊടുക്കുക തെളിവ് തെളിവ് രക്തം തന്നെ അവർ ഒരാടിനെ അറുത്തു യൂസുഫിൻ്റെ കുപ്പായം ആ ചോരയിൽ മുക്കി സഹോദരങ്ങൾ സന്തോഷഭരിതരായി അവർ പറഞ്ഞു ഈ കാര്യം പിതാവ് സത്യമായി തന്നെ കരുതും പിതാവിനു മുന്നിൽ കരഞ്ഞ കണ്ണീരൊളിപ്പിച്ചുകൊണ്ട് രാത്രിയോടെ അവർ യാഖൂബിന്റെ സന്നിധിയിലെത്തി അവരദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ പരസ്പരം മത്സരിച്ച് മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിക്കുകയായിരുന്നു ഞങ്ങളുടെ സാധന സാമഗ്രികൾക്ക് യൂസുഫിനെ കാവലിരുത്തുകയും ചെയ്തു അന്നേരം അവനെ ഒരു ചെന്നായ പിടിച്ചു തിന്നു യൾക്കൂബിനെ കബളിപ്പിക്കാനായി കൊണ്ടുവന്ന രക്തം പുരട്ടിയ കുപ്പായം ഉയർത്തിക്കാണിച്ച് അവർ പറഞ്ഞു ഇതാ യൂസുഫിൻ്റെ രക്തം യൾക്കൂബ് അലഹിസലാം വയോധികനായ പ്രവാചകനായിരുന്നു അല്പമതികളായ തന്റെ സന്താനങ്ങളെക്കാൾ ബുദ്ധിമാനുമായിരുന്നു അദ്ദേഹം ഒരാളെ ചെന്നായെ കൊന്നു തിന്നുമ്പോൾ അയാളുടെ വസ്ത്രം കീറിപ്പറഞ്ഞു പോകും എന്ന് യാക്കൂബ് നബിക്ക് അറിയാമായിരുന്നു എന്നാൽ തന്റെ സന്താനങ്ങൾ കൊണ്ടുവന്ന കുപ്പായത്തിന് യാതൊരു പോറലും ഏറ്റിട്ടില്ല ആ രക്തക്കറ യൂസുഫിൻ്റെതല്ല എന്ന് അദ്ദേഹത്തിനു മനസ്സിലായി ചെന്നായ കഥ തന്റെ മക്കൾ തന്നെ വഞ്ചിക്കാനായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തന്റെ മക്കളോട് അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങൾ കെട്ടിച്ചമച്ചതാണ് യൂസുഫിനെ കാണാതായതിൽ യാക്കൂബ് അഗാധമായി ദുഃഖിച്ചു എങ്കിലും അദ്ദേഹം ർഹമാംവിധം സഹനം അവലംബിച്ചു വീട്ടിലെത്തിയ സഹോദരങ്ങൾ ഭക്ഷണം കഴിച്ചുറങ്ങി അവർ യൂസുഫിനെ മറന്നു കഴിഞ്ഞിരിക്കുന്നു യൂസഫിന് വിശപ്പകറ്റാൻ ഭക്ഷണമില്ല ഉറങ്ങാൻ വിരിപ്പില്ല അവൻ കിണറ്റിലാണ് ആഴമേറിയ കിണർ കിണറാവട്ടെ കാട്ടിൽ വന്യമൃഗങ്ങളുടെ കേളീരംഗമായ നിബിട കൂരിരുൾ മുറ്റിയ രാത്രി യൂസുഫ് പിതാവിനെയോർത്ത് കണ്ണീർ വീഴ്ത്തിക്കൊണ്ടിരുന്നു സഹോദരങ്ങളെല്ലാം ഉറക്കത്തിന്റെ പിടിയിലമർന്നു യൂസുഫ് ആരെയും മറന്നില്ല കൊട്ടാരത്തിലേക്ക് വനാന്തരത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒരു സംഘം യാത്രക്കാർ അവർ ദാഹപരവശരായിരുന്നു അകലെ ഒരു കിണർ കണ്ടപ്പോൾ യാത്രാ സംഘത്തിന് സമാശ്വാസമായി വെള്ളമെടുക്കാൻ അവർ ഒരാളെ പറഞ്ഞയച്ചു അയാൾ വെള്ളത്തൊട്ടി കിണറ്റിലേക്ക് താഴ്ത്തി അതുയർത്തിയപ്പോൾ അസാധാരണമായ ഭാരം സൂക്ഷിച്ചു നോക്കിയപ്പോൾ തൊട്ടിയിലതാ സുന്ദരനായ ഒരു ബാലൻ അയാൾ അത്ഭുതപ്പെട്ടു ഇതാ ഒരു ഓമനക്കുട്ടൻ അയാൾ വിളിച്ചു പറഞ്ഞു യാത്രാ സംഘത്തിന് സന്തോഷമായി അവർ അവനെയും കൂടെ കൊണ്ടുപോയി ഈജിപ്തിലെ ചന്തയിലെത്തിയപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇതാ ഈ കുട്ടിയെ വിൽക്കാനുണ്ട് അവിടുത്തെ രാജാവ് അവനെ വാങ്ങിച്ചു രാജാവ് യൂസുഫിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു യൂസുഫിനെ ആദരപൂർവ്വം പരിചരിക്കുക അവൻ വിവേകശാലിയാണ് യൂസുഫ് കൊട്ടാരത്തിൽ വളർന്നു അദ്ദേഹത്തിന്റെ ദേഹകാന്തിയിൽ ആകൃഷ്ടയായ രാജ്ഞി ചതിപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു യൂസുഫ് വകഞ്ഞു മാറി അദ്ദേഹം അവരോട് പറഞ്ഞു ഇല്ല എന്റെ യജമാനനെ ഞാൻ വഞ്ചിക്കില്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഉത്തമനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നോടദ്ദേഹം ആദരപൂർവ്വം പെരുമാറുകയും ചെയ്യുന്നു തന്റെ ഇംഗിതം സാധിക്കാതെ വന്നപ്പോൾ രാജ്ഞിക്ക് കലി കയറി അവർ യൂസഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു ഭാര്യ കളവു പറയുകയാണെന്ന് രാജാവിനറിയാമായിരുന്നു യൂസഫിൻ്റെ വിശ്വസ്തയെക്കുറിച്ചും അദ്ദേഹത്തിനറിയാമായിരുന്നു രാജാവ് ഭാര്യയോട് പറഞ്ഞു നീ തന്നെയാണ് തെറ്റുകാരി യൂസുഫിൻ്റെ ദേഹകാന്തി അദ്ദേഹത്തെ അതിപ്രശസ്തനാക്കി യൂസഫിനെ കണ്ടവർ കണ്ടവർ പറഞ്ഞു ഇതൊരു മനുഷ്യനല്ല മാലാഖ തന്നെ തീർച്ച രാജ്ഞിക്ക് അരിശം മൂത്തു യൂസുഫിനെ പ്രയാസപ്പെടുത്താൻ തന്നെ അവർ തീരുമാനിച്ചുറച്ചു യൂസഫിനോട് അവർ കൽപ്പിച്ചു നീ ജയിലിലേക്ക് പോയിക്കൊള്ളുക യൂസുഫ് പറഞ്ഞു തെറ്റു ചെയ്യുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം തടവറയാണ് യൂസുഫ് ജയിലിൽ അടയ്ക്കപ്പെട്ടു ജയിലിൽ സഹതടവുകാർക്ക് യൂസുഫിനെ നന്നേ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ആദരണീയനായ ഒരു യുവാവാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് അധികനാൾ വേണ്ടി വന്നില്ല പുള്ളികൾ യൂസഫിനെ നിഷ്കളങ്കം സ്നേഹിച്ചു അവർ അദ്ദേഹത്തോട് ബഹുമാന ആദരവുകൾ പ്രകടിപ്പിച്ചു യൂസഫിനെ ഒരു സഹജീവിയായി കിട്ടിയതിൽ അവർ വളരെ സന്തോഷിച്ചു യൂസഫിനോടൊപ്പം രണ്ടുപേർ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു അവർ തങ്ങൾ ദർശിച്ച സ്വപ്നങ്ങൾ യൂസഫിന് പറഞ്ഞുകൊടുത്തു ഒരുത്തൻ തൻ്റെ സ്വപ്നം ഇങ്ങനെ വിവരിച്ചു ഞാൻ വീഞ്ഞു പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു മറ്റയാൾ അയാളുടെ സ്വപ്നവും യൂസഫിന് വിവരിച്ചു കൊടുത്തു ഞാൻ എൻ്റെ തലയിൽ റൊട്ടി ചുമക്കുന്നതായും അതിൽ നിന്ന് പറവകൾ എടുത്തു തിന്നുന്നതായും കണ്ടു തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകണമെന്ന് രണ്ടുപേരും യൂസഫിനോട് അഭ്യർത്ഥിച്ചു സ്വപ്ന വ്യാഖ്യാനത്തിൽ നിപുണനായിരുന്നു യൂസുഫ് നബി അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ദുരാചാരം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു അവർ തങ്ങളുടെ ഇഷ്ടപ്രകാരം അനേകം ദൈവങ്ങളെ സങ്കല്പിച്ചിരുന്നു തങ്ങൾ പടച്ചുണ്ടാക്കിയ ഓരോ ദൈവത്തെയും ചൂണ്ടി അവരിങ്ങനെ പറയുമായിരുന്നു ഇത് ഭൂമിദേവി അത് സമുദ്രദേവൻ അത് അന്നദാതാവ് അത് ജലദേവത ജനങ്ങളുടെ അറിവില്ലായ്മ കണ്ട് യൂസഫ് ചിലപ്പോൾ ചിരിക്കുമായിരുന്നു മറ്റു ചിലപ്പോൾ അവരുടെ നിലപാടിൽ ദുഃഖിച്ച് കരയുമായിരുന്നു യൂസഫ് തടവു പുള്ളികളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചു യൂസഫിന്റെ പ്രബോധനം ജയിലിൽ നിന്നു തന്നെ ആരംഭിക്കട്ടെ എന്നായിരുന്നു അള്ളാഹുവിൻ്റെ ഇച്ഛ തടവുപുള്ളികൾ അള്ളാഹുവിൻ്റെ അടിയാറുകൾ തന്നെയല്ലേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അവരും അവകാശപ്പെട്ടവരല്ലേ ഉപദേശിക്കപ്പെടാനും ഉത്ബോധിപ്പിക്കപ്പെടാനും അവരും അർഹരല്ലേ അവർ ആദമിൻ്റെ സന്തതികളല്ലേ യൂസഫ് നിരപരാധിയായിരുന്നു ജയിലിലായിരുന്നപ്പോഴും അദ്ദേഹം സ്വതന്ത്രനായിരുന്നു ദരിദ്രനെങ്കിലും ഉദാരമതിയായിരുന്നു അദ്ദേഹം പ്രവാചകന്മാർ എവിടെയും സത്യം വിളംബരം ചെയ്യുന്നവരാണ് അവർ എക്കാലത്തും നന്മയുടെ പ്രചാരകരായിരുന്നു യൂസഫിന്റെ യുക്തി അടിയന്തരമായ ഒരാവശ്യമാണ് അവരിരുപേരെയും എൻ്റെ അടുത്തേക്ക് എത്തിച്ചത് ഒരാവശ്യം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എളിമയും വിനയവും പ്രകടിപ്പിക്കുക സ്വാഭാവികം മാത്രം പറയുന്നതൊക്കെയും അവർ ശ്രവിക്കും അവർ അനുസരിക്കാനും സദാ തയ്യാറായിരിക്കും ഇവരോട് എന്തു പറഞ്ഞാലും സശ്രദ്ധം അവരത് കേൾക്കും എന്ന് തീർച്ച യൂസുഫ് ആത്മഗതം ചെയ്തു എന്നാൽ അദ്ദേഹം ധൃതി കാണിച്ചില്ല അവരോട് യൂസഫ് പറഞ്ഞു നിങ്ങളുടെ ഭക്ഷണം എത്തുന്നതിനു മുമ്പായി ഞാൻ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നൽകുന്നതാണ് തടവുകാർക്കും ആശ്വാസമായി അവർ ശാന്തരായി യൂസുഫിന്റെ സംഭാഷണം ശ്രവിച്ചു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകാനുള്ള ജ്ഞാനം എനിക്കുണ്ട് അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നതിൽ പെട്ടതാണ് അത് ഇത് കേട്ട് തടവുകാർ അതിയായി സന്തോഷിച്ചു അവർ ആനന്ദപുളകിതരായി ഉപദേശിക്കാനും ഉത്ബോധിപ്പിക്കാനും ഉചിതമായ അവസരം ഇതുതന്നെ യൂസുഫ് തീർച്ചപ്പെടുത്തി ഏകത്വത്തെക്കുറിച്ച് ഉപദേശം അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് യൂസുഫ് തൻ്റെ ഉപദേശം ആരംഭിച്ചത് യൂസുഫ് പറഞ്ഞു ആ അറിവ് എൻ്റെ നാഥൻ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ് എന്നാൽ അള്ളാഹു എല്ലാവർക്കും സവിശേഷമായി ജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കില്ല ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹു ആ അറിവ് അഭ്യസിപ്പിക്കുകയില്ല എനിക്ക് എന്തുകൊണ്ടത് പഠിപ്പിച്ചു തന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ ബഹുദൈവ വിശ്വാസികളുടെ മാർഗം നിരാകരിച്ചു എന്റെ പ്രപിതാക്കളായ ഇബ്രാഹീമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ജീവിത സരണി പിന്തുടർന്നു അതിനാൽ എനിക്ക് അള്ളാഹു ആ അറിവ് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിൽ ഒരു ശക്തിയെയും ഞങ്ങൾ പങ്കുചേർക്കില്ല ഇതാണ് ഏകദൈവ വിശ്വാസം ഈ വിശ്വാസം ഞങ്ങൾക്കു മാത്രം ബാധകമായ ഒന്നല്ല മറിച്ച് ലോകരൊക്കെയും അംഗീകരിക്കേണ്ട വിശ്വാസ പ്രമാണമാണ് എന്നാൽ ഇക്കാര്യത്തിൽ അള്ളാഹു ഞങ്ങളോട് അതിരറ്റ ഔദാര്യം കാണിച്ചു ഇത്രയും പറഞ്ഞു യൂസുഫ് അല്പനേരം സംഭാഷണം നിർത്തി പിന്നീട് യൂസുഫ് അവരോട് ചോദിച്ചു തുടങ്ങി നിങ്ങൾ ഭൂമിദേവി സമുദ്രദേവൻ ജലദേവൻ എന്നിങ്ങനെ അനേകം ദൈവങ്ങളെക്കുറിച്ച് പറയുന്നു ഞങ്ങളാകട്ടെ ലോകരക്ഷിതാവായ ഒരു അള്ളാഹുവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇനി നിങ്ങൾ പറയുക വ്യത്യസ്തരായ അനേകം ദൈവങ്ങളാണോ സർവാധികാരിയായ ഒരു അള്ളാഹു ആണോ ഉത്തമം തടവുകാരുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ചോദ്യങ്ങൾ യൂസുഫ് ഒന്നിനു പിറകെ ഒന്നായി തൊടുത്തുവിട്ടു എവിടെയാണ് ഈ ഭൂമിദേവി എവിടെയാണ് ഈ സമുദ്രദേവൻ ഭൂമിയിൽ അവ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു വസ്തുവെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരുമോ ആ ദൈവങ്ങൾക്ക് ആകാശങ്ങളിലെ സംവിധാനങ്ങളിൽ എന്തെങ്കിലും പങ്കുണ്ടോ നിങ്ങൾ ആകാശഭൂമികളിലേക്ക് നോക്കൂ മനുഷ്യരെ നിരീക്ഷിച്ചു നോക്കൂ അവ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അല്ലാഹുവല്ലാത്ത ശക്തികൾ സൃഷ്ടിച്ചത് എന്തെങ്കിലുമൊന്ന് എനിക്ക് കാണിച്ചു തരൂ ഭൂമിദേവി സമുദ്രദേവൻ ജലദേവത ഇതൊക്കെ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വിളിക്കുന്ന ചില പേരുകൾ മാത്രം നിയമനിർമ്മാണാധികാരം അള്ളാഹുവിനു മാത്രമാണുള്ളത് അവനു മാത്രമാണ് ആധിപത്യം കൽപ്പനാധികാരവും അവനു മാത്രം മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് അതാണ് നേരായ മാർഗം എന്നാൽ അധികം പേരും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല സ്വപ്ന വ്യാഖ്യാനം യൂസുഫ് അലഹിസലാം ഉപദേശത്തിന് വിരാമമിട്ടു പിന്നീട് സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനവും തേടി വന്നവരോടായി പറഞ്ഞു നിങ്ങളിൽ ആദ്യത്തെയാൾ ആൾ യജമാനനു മദ്യം കുടിപ്പിച്ചു കൊണ്ടിരിക്കും രണ്ടാമത്തെയൾ ക്രൂശിക്കപ്പെടുന്നതും അയാളുടെ ശിരസിൽ നിന്ന് പറവകൾ കൊത്തിപ്പെറുക്കി തിന്നുന്നതുമായിരിക്കും ഒന്നാമനോട് അദ്ദേഹം പറഞ്ഞു നിന്റെ യജമാനനോട് എന്നെക്കുറിച്ചു പറയണം തങ്ങളുടെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ശ്രവിച്ച രണ്ടു പേരും മടങ്ങി ഒന്നാമൻ യജമാനന്റെ പരിചാരകനായി തീർന്നു രണ്ടാമൻ ക്രൂശിക്കപ്പെട്ടു പരിചാരകൻ തന്റെ യജമാനനോട് യൂസുഫിനെ പറയാൻ മറന്നുപോയി അങ്ങനെ യൂസുഫ് വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞു രാജാവ് കണ്ട സ്വപ്നം അതിനിടെ ഒരു യാദൃച്ഛിക സംഭവമുണ്ടായി ഈജിപ്തിലെ രാജാവ് ആശ്ചര്യകരമായ ഒരു കിനാവ് കണ്ടു നാല് മെലിഞ്ഞ പശുക്കൾ തടിച്ച നാലു പശുക്കളെ തിന്നുന്നു ഏഴ് പച്ചക്കതിരുകൾ ഏഴ് ഉണങ്ങിയ ധാന്യക്കതിരുകൾ ഇതായിരുന്നു രാജാവ് ദർശിച്ച സ്വപ്നത്തിന്റെ ഉള്ളടക്കം രാജാവ് അമ്പരന്നുപോയി കൊട്ടാരത്തിലെ പണ്ഡിതന്മാരോട് ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ രാജാവ് ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു ഈ സ്വപ്നങ്ങളിലൊന്നും ഒരർത്ഥവുമില്ല ഉറങ്ങുന്നവർ ഇങ്ങനെ പലതും കാണും യാഥാർത്ഥ്യവുമായി അവയ്ക്ക് യാതൊരു ബന്ധവുമില്ല പരിചാരകൻ മറ്റൊരഭിപ്രായമായിരുന്നു പറഞ്ഞത് എനിക്കു താങ്കളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം തരാൻ കഴിഞ്ഞേക്കാം പരിചാരകൻ നേരെ പോയത് ജയിലിലേക്കാണ് രാജാവ് കണ്ട സ്വപ്നത്തിന് ഒരു വ്യാഖ്യാനം നൽകാൻ യൂസുഫിനോട് പരിചാരകൻ അഭ്യർത്ഥിച്ചു അള്ളാഹുവിന്റെ സൃഷ്ടികളെ യൂസുഫ് അലഹിസലാം അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു ഉദാരമതിയായിരുന്നു അദ്ദേഹം പിശുക്ക് എന്തെന്ന് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു സ്വപ്ന വ്യാഖ്യാനം നൽകിയും അതിന്റെ പരിണിതി വ്യക്തമാക്കിയും യൂസുഫ് നബി ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഏഴു വർഷം കൃഷിയിൽ വ്യാപൃതരാവും നിങ്ങൾ കൊയ്തെടുക്കുന്ന ധാന്യ കതിരുകളിൽ നിന്ന് അത്യാവശ്യം ഭക്ഷിക്കാൻ മാത്രമുള്ളതൊഴികെ ബാക്കിയുള്ളവ കരുതി വയ്ക്കുക പിന്നീട് ഏഴുവർഷം നീണ്ടു നിൽക്കുന്ന പട്ടിണിക്കാലം നിങ്ങൾ അഭിമുഖീകരിക്കും അപ്പോൾ കരുതി വച്ചിട്ടുള്ളത് നിങ്ങൾ ഭക്ഷിക്കുന്നതാണ് ഏഴു കൊല്ലത്തെ ക്ഷാമകാലത്തിന് ശേഷം അള്ളാഹുവിൻ്റെ സഹായമെത്തും അപ്പോൾ ജനങ്ങൾ ക്ഷേമവും സമൃദ്ധിയും നുകരും യൂസഫ് നൽകിയ ഈ സ്വപ്നവ്യാഖ്യാനം പരിചാരകൻ രാജാവിന് പറഞ്ഞുകൊടുത്തു ഇത് കേട്ട് രാജാവ് അതീവ സന്തുഷ്ടനായി ആരാണ് ഈ സ്വപ്ന വ്യാഖ്യാതാവ് സ്വപ്നത്തിൻ്റെ പരിണിതിയെക്കുറിച്ച് പ്രവചിക്കുകയും നമുക്ക് സതുപദേശം നൽകുകയും ചെയ്ത ഈ സമാദരണീയനായ വ്യക്തി ആരാണ് രാജാവ് അന്വേഷിച്ചു പരിചാരകൻ പറഞ്ഞു താങ്കൾക്ക് സ്വപ്നവ്യാഖ്യാനം നൽകിയത് യൂസഫാണ് സത്യസന്ധനായ അദ്ദേഹമാണ് ഞാൻ രാജാവിൻ്റെ പരിചാരകനാകും എന്ന് നേരത്തെ പ്രവചിച്ചതും രാജാവ് യൂസുഫിനെ കാണാൻ കൊതിച്ചു അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാൻ രാജാവ് ദൂതനെ പറഞ്ഞയച്ചു ദൂതൻ യൂസുഫിന്റെ സമീപമെത്തി അറിയിച്ചു താങ്കളെ രാജാവ് വിളിക്കുന്നുണ്ട് ജയിലിൽ നിന്ന് ഈ വിധം ചുളിവിൽ രക്ഷപ്പെടാൻ വിവേകിയായ യൂസുഫ് ആഗ്രഹിച്ചില്ല ഈ അവസരത്തിൽ തടവിൽ നിന്ന് പുറത്തു വന്നാൽ ജനങ്ങൾ പറയും ഇതാ യൂസുഫ് വന്നിരിക്കുന്നു രാജാവിനെ വഞ്ചിച്ച കുറ്റത്തിന് അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടതാണല്ലോ എന്ന് യൂസുഫ് അലൈഹിസലാം വിശാല ഹൃദയനും ബുദ്ധിമാനുമായിരുന്നു പക്കുമതിയായ അദ്ദേഹം തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നതുവരെ ജയിൽ മോചിതനാവാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു തടവുകാരനായിരുന്നെങ്കിൽ രാജാവ് വിളിക്കുന്നു രാജാവ് കാത്തിരിക്കുന്നു എന്ന വിവരം കിട്ടിയ ഉടനെ ജയിലിൽ നിന്ന് ധൃതിയിൽ പുറത്തേക്ക് കുതിക്കുമായിരുന്നു എന്നാൽ രാജാവ് തന്നെ മോചിതനാക്കിയിരിക്കുന്നു എന്ന സന്ദേശം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തു വരാൻ യൂസുഫ് നബി ധൃതിപ്പെട്ടില്ല പകരം അദ്ദേഹം രാജദൂതനോട് പറഞ്ഞു എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തെക്കുറിച്ചും തുടർന്നു നടന്ന അന്വേഷണത്തെ സംബന്ധിച്ചും എന്റെ കേസിന്റെ വിധിയെപ്പറ്റിയും അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് യൂസഫിനെക്കുറിച്ച് രാജാവ് അന്വേഷണം നടത്തി അന്വേഷണത്തിൽ യൂസുഫ് നിരപരാധിയാണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു യൂസുഫ് അലൈഹിസലാം ജയിൽ മോചിതനായി അദ്ദേഹം നിരപരാധിയാണെന്ന് ജനങ്ങൾക്കും ബോധ്യമായി രാജാവ് അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിച്ചു ഖജനാവിൻ്റെ അധികാരം സമൂഹത്തിൽ വിശ്വസ്തത കുറഞ്ഞു വരികയാണെന്നും ചതിയും വഞ്ചനയും വർദ്ധിച്ചു വരികയാണെന്നും യൂസുഫ് നബിക്ക് മനസ്സിലായി അള്ളാഹുവിൻ്റെ സമ്പത്തുകളിൽ ജനങ്ങൾ ചതിപ്രയോഗം നടത്തുന്നത് അദ്ദേഹം കണ്ടു ഭൂമിയിൽ സമ്പത്തിൻ്റെ അസംഖ്യം നിധികളുണ്ട് അവയൊക്കെ നഷ്ടപ്പെടുകയാണ് ഖജനാവുകളിലെ സമ്പത്തുകൾ നശിച്ചൊടുങ്ങുന്നത് ഭരണകർത്താക്കൾക്ക് ദൈവസ്മരണയില്ലാത്തതിനാലാണ് പ്രഭുക്കളുടെയും പ്രമാണിമാരുടെയും പട്ടികൾ തിന്നുകൊടുക്കുന്നു ജനങ്ങൾ ആഹാരത്തിനു വകയില്ലാതെ ഞെരിപിരികൊള്ളുന്നു വിലപിടിച്ച വസ്ത്രങ്ങൾ കൊണ്ട് സമ്പന്നർ അവരുടെ രമ്യഹർമ്യങ്ങൾ അലങ്കരിക്കുന്നു ജനങ്ങൾക്കാവട്ടെ ഉടുതുണി പോലുമില്ല സൂക്ഷ്മാലവും ജ്ഞാനിയുമായ ഒരു കൈകാര്യകർത്താവില്ലാത്ത പക്ഷം ഭൂമിയിലെ ഖജനാവുകൾ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഖജനാവ് ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനാവില്ല അയാൾ സൂക്ഷ്മാലവും കൂടിയായിരിക്കണം സൂക്ഷ്മലുവല്ലെങ്കിൽ അവൻ ഖജനാവ് കൊള്ളയടിക്കും യൂസുഫ് നബിക്ക് ഈ രണ്ട് ഗുണങ്ങളും ഉണ്ടായിരുന്നു സൂക്ഷ്മാലുവും സൂക്ഷ്മിയുമായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ സമ്പത്ത് അപഹരിച്ചു തിന്നുന്ന ഭരണകർത്താക്കളെ വെറുതെ വിടാൻ യൂസുഫ് നബി ഇഷ്ടപ്പെട്ടില്ല ജനങ്ങൾ പട്ടിണി കിടന്നു മരിക്കുന്നതു കാണാൻ അദ്ദേഹത്തിനായില്ല സത്യം വിളിച്ചു പറയാൻ ലജ്ജ കാണിച്ചുമില്ല രാജാവിനോട് യൂസുഫ് അലിഹിസലാം പറഞ്ഞു നാട്ടിലെ ഖജനാവുകളുടെ അധികാരം എന്നെ ഏൽപ്പിക്കുക ഞാൻ വിവേകമുള്ള ഒരു സൂക്ഷിപ്പുകാരനാണ് അങ്ങനെ യൂസുഫ് അലിഹിസലാം ഈജിപ്തിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായി ജനങ്ങൾക്ക് ആശ്വാസമായി അവർ അള്ളാഹുവിനെ വാഴ്ത്തി സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് യൂസുഫിൻ്റെ പ്രവചനം പുലർന്നു ഈജിപ്തിനെയും ഷ്യാമിനെയും പട്ടിണിക്കാലം വേട്ടയാടി ജനങ്ങൾ ദുരിതത്തിൽ കഴിയവേ അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ഒരു വാർത്ത പരന്നു ഈജിപ്തിലെ ദയാലുവായ ഒരു വ്യക്തിയെക്കുറിച്ചായിരുന്നു വാർത്ത മാന്യനും ഉദാരനുമായ ഒരു വ്യക്തിയാണ് ഈജിപ്തിന്റെ ഖജനാവുകളുടെ സൂക്ഷിപ്പുകാരൻ ശ്യാമിലെ ജനങ്ങളും ഈ വാർത്തയറിഞ്ഞു യാക്കൂബ് നബിയും കുടുംബവും ഈ വ്യക്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞു ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തുപോയി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുമായിരുന്നു ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കാൻ പണം കൊടുത്തു യാക്കൂബ് നബി തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു ഇളയപുത്രൻ ബിന്യാമിനെ അദ്ദേഹം അപ്പോഴും തൻ്റെ അടുത്തു തന്നെ താമസിപ്പിച്ചു ബിന്യാമിനുമായി അകലാൻ എഹൂബ് നബിക്ക് പേടിയായിരുന്നു യൂസഫിനുണ്ടായ ദുർഗതി ബിന്യാമിനും ഉണ്ടായേക്കുമോ എന്ന ഉത്കണ്ഠയായിരുന്നു അദ്ദേഹത്തിന് സഹോദരങ്ങൾ ഭക്ഷ്യധാന്യവും തേടി യൂസഫിന്റെ അടുത്തെത്തി കിണറ്റിൽ വീണ യൂസഫാണ് തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവരറിഞ്ഞില്ല യൂസഫ് മരിച്ചുപോയി എന്നായിരുന്നു അവരുടെ വിശ്വാസം എങ്ങനെ മരിക്കാതിരിക്കും ഇരുൾമൂടിയ ഒരു രാത്രിയിൽ നിബിഠവനത്തിലെ ആഴമേറിയ ഒരു കിണറ്റിൽ എറിയപ്പെട്ട ഒരാൾ എങ്ങനെ മരിക്കാതിരിക്കും അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയൊന്നുമില്ല എന്നാൽ യൂസുഫ് നബി തന്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു തന്നെ വധിക്കാനായി തീരുമാനമെടുത്തവരാണ് തന്റെ മുമ്പിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിനു മനസ്സിലായി എന്നാൽ അത് സംബന്ധമായി ഒരക്ഷരവും അദ്ദേഹം ഉരിയാടിയില്ല സഹോദരങ്ങളെ അപമാനിച്ചതുമില്ല യൂസുഫ് അലഹി അവരോട് സംസാരിച്ചു തുടങ്ങി നിങ്ങൾ എവിടെ നിന്നു വരുന്നു ഞങ്ങൾ കൻആനിൽ നിന്ന് വരുന്നവരാണ് നിങ്ങളുടെ പിതാവ് ആരാണ് യാക്കൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം നിങ്ങൾക്ക് മറ്റൊരു സഹോദരൻ കൂടിയുണ്ടോ ബിന്യാമീൻ പേരായ ഒരു സഹോദരൻ കൂടിയുണ്ട് അയാൾ നിങ്ങൾക്കൊപ്പം വരാതിരുന്നത് എന്തേ ഞങ്ങളുടെ പിതാവ് അവന് വിട്ടുതരില്ല അവനുമായി അകന്നിരിക്കാൻ പിതാവ് ഇഷ്ടപ്പെടില്ല എന്തേ അവൻ ചെറിയ കുട്ടിയാണോ അവൻ ചെറിയ കുട്ടിയൊന്നുമല്ല അവന് യൂസുഫ് പേരായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഒരു തവണ യൂസുഫ് ഞങ്ങൾക്കൊപ്പം വന്നു ഞങ്ങൾ കുറേ മുമ്പിലായാണ് സഞ്ചരിച്ചത് അവനെ ഞങ്ങൾ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു അന്നേരം അവനെ ചെന്നായ പിടിച്ചു തിന്നു ഇത് കേട്ട് യൂസുഫ് നബി ഉള്ളിൽ ചിരിച്ചു പക്ഷെ അവരോട് ഒരു വാക്കും പറഞ്ഞില്ല ബിന്യാമീനെ കാണാൻ അദ്ദേഹത്തിന് അടങ്ങാത്ത ആഗ്രഹം തോന്നി ഒരു തവണ കൂടി യാക്കൂബ് നബിയെ പരീക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുകയായിരുന്നു അവർക്ക് ഭക്ഷ്യധാന്യം നൽകാൻ യൂസുഫ് നിർദ്ദേശം നൽകി സഹോദരന്മാരോട് അദ്ദേഹം പറഞ്ഞു ഇനി വരുമ്പോൾ ബിന്യാമിനെ തൻ്റെ അടുത്ത് കൊണ്ടുവരണം അവനെ കൊണ്ടുവന്നില്ലെങ്കിൽ മേലിൽ നിങ്ങൾക്ക് ഭക്ഷ്യധാന്യമില്ല ധാന്യത്തിനായി സഹോദരങ്ങൾ നൽകിയ വില യൂസുഫ് അവരുടെ സാധനങ്ങളോടൊപ്പം വെച്ചുകൊടുത്തു മക്കൾ പിതാവിനെ സമീപിക്കുന്നു യൂസുഫ് ഉന്നയിച്ച ആവശ്യം അറിയിക്കാനായി അവർ യഹൂബിന്റെ സമീപമെത്തി അവർ പറഞ്ഞു പിതാവേ ബിന്യാമിനെ ഞങ്ങളോടൊപ്പം അയക്കണം ഇല്ലെങ്കിൽ ആ രാജാവിൽ നിന്ന് ഇനി ഒരു സഹായവും കിട്ടില്ല ഞങ്ങൾ തീർച്ചയായും ബിന്യാമിനെ നല്ലവണ്ണം സൂക്ഷിച്ചുകൊള്ളാം അവന്റെ സഹോദരന്റെ കാര്യത്തിൽ മുമ്പ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെയല്ലാതെ അവന്റെ കാര്യത്തിൽ എനിക്കു നിങ്ങളെ വിശ്വസിക്കാനാകുമോ നിങ്ങൾ യൂസുഫിന്റെ കഥ മറന്നോ യൂസുഫിനെ കാത്തു സൂക്ഷിച്ചതുപോലെ തന്നെയല്ലേ നിങ്ങൾ ബിന്യാമിനെയും കാത്തു സൂക്ഷിക്കുക ഏറ്റവും നന്നായി കാത്തുസൂക്ഷിക്കുന്നവൻ അള്ളാഹു ആകുന്നു കരുണ കാണിക്കുന്നവരിൽ അത്യുത്തമനാണ് അവൻ മറുപടിയായി യാക്കൂബ് നബി അവരോട് പറഞ്ഞു ബിനിയാമീനെ തങ്ങളോടൊപ്പം അയക്കാൻ അവർ യാക്കൂബിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അവർ പറഞ്ഞു ആ രാജാവ് മാന്യനാണ് ഭക്ഷ്യധാന്യത്തിനായി ഞങ്ങൾ കൊടുത്ത വില അദ്ദേഹം മടക്കി തന്നു ബിന്യാമീന ഞങ്ങൾക്കൊപ്പം വിട്ടുതരിക ധാന്യത്തിൽ അവനുള്ള പങ്കുകൂടി ഞങ്ങൾ കൊണ്ടുവരാം യാക്കൂബ് അലൈഹിസലാം പറഞ്ഞു നിങ്ങൾ അവനെ തിരികെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ എനിക്ക് ഉറപ്പ് നൽകുന്നതുവരെ ഞാൻ അവനെ നിങ്ങളോടൊപ്പം അയക്കുകയില്ല അവർ അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ ഇഴക്കൂബിനോട് കരാർ ചെയ്തു യഴക്കൂബ് പറഞ്ഞു അള്ളാഹു നാം പറയുന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവാകുന്നു ബിന്യാമിനെ അവന്റെ സഹോദരങ്ങൾക്കൊപ്പം അദ്ദേഹം പറഞ്ഞയച്ചു അവർ യാത്രയായപ്പോൾ യഴക്കൂബ് അവരെ ഇപ്രകാരം ഉപദേശിച്ചു മക്കളെ നിങ്ങൾ ഒരേ കവാടത്തിലൂടെ പ്രവേശിക്കരുത് വിവിധ കമാനങ്ങളിലൂടെ ആവണം നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ബിന്യാമീനുമായി കൂടിക്കാഴ്ച യാഹൂബ് നബിയുടെ ഉപദേശപ്രകാരം അവർ വിവിധ കവാടങ്ങളിലൂടെയാണ് പ്രവേശിച്ചത് അവർ യൂസുഫിന് സമീപമെത്തി ബിന്യാമീനെ കണ്ടപ്പോൾ യൂസുഫ് നബിക്ക് അതിരറ്റ ആഹ്ലാദമായി ബിനിയാമീനെ അദ്ദേഹം വീട്ടിലേക്ക് വിളിപ്പിച്ചു യൂസുഫ് നബി പറഞ്ഞു ഞാൻ നിന്റെ ാണ് അത് കേട്ട് ബിന്യാമീൻ ആനന്ദത്തിൽ ആറാടി യൂസുഫ് അലിഹുസലാം നീണ്ട കാലത്തിന് ശേഷം ബിന്യാമീനുമായി കണ്ടുമുട്ടുകയാണ് ബെന്യാമീനെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനേകം ഓർമ്മകൾ മുട്ടിട്ടു തൻ്റെ ഉമ്മയെക്കുറിച്ച് വാപ്പയെക്കുറിച്ച് ബാല്യകാലത്തെക്കുറിച്ച് കുട്ടിക്കാലം ചെലവഴിച്ച വീടിനെ എന്നുമെന്നും ബിന്യാമിനോടൊപ്പം താമസിക്കാനും അവനുമായി സംസാരിക്കാനും അവനിൽ നിന്ന് വീട്ടുകാര്യങ്ങൾ അറിയാനും യൂസഫ് നബി ആഗ്രഹിച്ചു പക്ഷേ അടുത്ത ദിവസം തന്നെ കൻ ആനിലേക്ക് മടങ്ങുന്ന ബിന്യാമിനെ എന്നും തന്നോടൊപ്പം താമസിപ്പിക്കാൻ എന്താണൊരു മാർഗം അവനെ മടക്കിക്കൊണ്ടുവരാമെന്ന സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കരാർ ചെയ്തിരിക്കുന്നു ബിനിയാമിനെ പിടിച്ചു വയ്ക്കാൻ യൂസഫിന് ഒരു മാർഗവും കണ്ടെത്താനായില്ല എങ്ങനെയാണ് ബിന്യാമീനെ ബന്ധിയാക്കുക ഒരു കാരണവും കൂടാതെ ഒരു കൻ ആൻകാരനെ രാജാവ് തുറങ്കിലടച്ചിരിക്കുന്നു ഇത് കൊടും ക്രൂരതയാണ് എന്നല്ലേ ജനങ്ങൾ പറയുക ബുദ്ധിമാനായിരുന്നു യൂസുഫ് അലൈഹി അദ്ദേഹം വെള്ളം കുടിക്കാനായി ഒരു പാത്രം ഉപയോഗിച്ചിരുന്നു ആ പാനപാത്രം ബിന്യാമീന്റെ സാധന സാമഗ്രികൾക്കൊപ്പം അദ്ദേഹം വച്ചു കൊട്ടാരത്തിൽ വാർത്ത പറഞ്ഞു പാനപാത്രം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കൊട്ടാരകാര്യങ്ങൾ വിളംബരം ചെയ്യുന്ന ആൾ സഹോദരങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് മോഷ്ടാക്കൾ സഹോദരങ്ങൾ അമ്പരന്നു പോയി അവർ ചോദിച്ചു നിങ്ങൾക്കെന്താണ് നഷ്ടപ്പെട്ടത് രാജാവിൻ്റെ പാനപാത്രം അത് കൊണ്ടുവന്നു തരുന്നവന് ഒരൊട്ടകം വഹിക്കാവുന്നത്ര ധാന്യം നൽകുന്നതായിരിക്കും ഈ മറുപടി കേട്ട് സഹോദരങ്ങൾ പറഞ്ഞു അള്ളാഹുവാണ് ഞങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ മോഷ്ടാക്കൾ ആയിരുന്നിട്ടുമില്ല കൊട്ടാര പരിപാലകർ ചോദിച്ചു നിങ്ങൾ കളവ് പറയുന്നവരാണെങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് ഏതൊരു വ്യക്തിയുടെ ഭാണ്ഡത്തിലാണോ അളവുപാത്രം കാണുന്നത് ആ വ്യക്തിയെ തടഞ്ഞു തടഞ്ഞുവെക്കുകയാണ് അതിനുള്ള ശിക്ഷ അപ്രകാരമാണ് ഞങ്ങൾ അക്രമികൾക്ക് ശിക്ഷ നൽകുക സഹോദരങ്ങൾ പറഞ്ഞു അന്വേഷണം തുടങ്ങി ബിന്യാമിന്റെ ഭാണ്ഡത്തിൽ നിന്ന് അളവുപാത്രം കണ്ടെടുക്കപ്പെട്ടു അപ്പോൾ സഹോദരങ്ങളുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു അവൻ മോഷ്ടിക്കുന്നുവെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല ഇതിനു മുമ്പ് യൂസുഫ് പേരായ ഇവന്റെ സഹോദരനും മോഷ്ടിച്ചിട്ടുണ്ട് തനിക്കെതിരിലുള്ള ഈ ആരോപണം യൂസുഫ് നബിയെ പ്രകോപിതനാക്കിയില്ല അദ്ദേഹം മൗനം അവലംബിച്ചതേയുള്ളൂ വിവേകമതിയും ഉദാരനുമായിരുന്നു അദ്ദേഹം സഹോദരങ്ങൾ യൂസഫിനോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു പ്രഭോ പടുവൃദ്ധനാണിവന്റെ പിതാവ് അവനെ പിടിച്ചു വയ്ക്കുന്നതിനു പകരം താങ്കൾ ഞങ്ങളിൽ നിന്നും ഒരാളെ ബന്ധിയാക്കുക സുഹൃതരിൽ ഒരാളായാണ് താങ്കളെ ഞങ്ങൾ പരിഗണിക്കുന്നത് യൂസുഫ് പറഞ്ഞു അള്ളാഹുവിൽ ശരണം നമ്മുടെ വസ്തു ആരിൽ നിന്നാണോ കണ്ടെടുത്തത് അവനെയല്ലാതെ മറ്റൊരാളെ പിടിച്ചു വയ്ക്കുകയോ അങ്ങനെ ബിന്യാമീൻ യൂസുഫ് നബിയുടെ കൂടെ താമസിച്ചു അവരിരുവരും സന്തുഷ്ടരായി വളരെ കാലമായി യൂസുഫ് അലഹിസലാം ഏകാഗിയാണ് ഒരു കുടുംബ ബന്ധുവുമായി കണ്ടുമുട്ടിയിട്ട് കാലമേറെയായി ബിന്യാമീനെ അള്ളാഹു യൂസുഫിനെ കൊടുത്തതാണ് സഹോദരങ്ങൾ തിരിച്ചു പോകുന്നു ബിന്യാമിൻ കൂടെയില്ലാതെ എങ്ങനെയാണ് പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുക സഹോദരന്മാർ പരിഭ്രാന്തരായി പിതാവിനോടെ എന്തു പറയും അല്പം മുമ്പ് യൂസുഫിന്റെ കാര്യത്തിൽ പിതാവിനെ വിഷമിപ്പിച്ചതാണ് ഇന്നിപ്പോൾ ബിന്യാമിൻ്റെ വിഷയത്തിലാണ് അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുന്നത് മൂത്ത സഹോദരൻ യാക്കൂബിന്റെ അടുത്തേക്ക് പോവാൻ തയ്യാറായില്ല അയാൾ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു നിങ്ങൾ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുക അദ്ദേഹത്തോട് ഇപ്രകാരം പറയുക പിതാവേ താങ്കളുടെ മകൻ മോഷ്ടിച്ചിരിക്കുന്നു ഞങ്ങൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് അദൃശ്യ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ലല്ലോ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ ഈ സംഭവത്തിൽ അള്ളാഹുവിന്റെ അദൃശ്യ കൈകൾ പ്രവർത്തിച്ചതായി യാക്കൂബിന് ബോധ്യമായി അള്ളാഹു തന്നെ പരീക്ഷിക്കുകയാണ് യൂസുഫിനെ പോലെയും ബിന്യാമീനെ പോലെയുമുള്ള സന്താനങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തന്നെ വിഷമിപ്പിക്കുകയില്ല എന്ന് യാക്കൂബ് വിശ്വസിച്ചു ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ അദൃശ്യമായ കൈയുണ്ട് ഇതിൽ അള്ളാഹുവിന്റെ യുക്തിയുണ്ട് അള്ളാഹു തൻ്റെ അടിയാറുകളെ പരീക്ഷിച്ചു പിന്നീട് അവർക്ക് സന്തോഷം പകരും അവരുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയും മൂത്ത മകൻ ഈജിപ്തിൽ തന്നെ തങ്ങി മൂന്നാമതൊരു പുത്രന്റെ വിഷയത്തിൽ കൂടി ഇഴക്കൂബ് ദുരിതമനുഭവിക്കുകയോ ഇല്ല അതൊരിക്കലും സംഭവിക്കില്ല അദ്ദേഹം സമാശ്വസിച്ചു എല്ലാവരെയും അള്ളാഹു എന്റെ സമീപം കൊണ്ടുവന്നേക്കാം അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു യാക്കൂബ് നബി ആത്മഗതം ചെയ്തു രഹസ്യം യാഹൂബ് അലഹിസലാം ലോലഹൃദയനായിരുന്നു യൂസുഫിൻ്റെ വേർപാട് ആ ഹൃദയത്തെ ദുഃഖസാന്ദ്രമാക്കിക്കൊണ്ടിരുന്നു അദ്ദേഹം വിലപിച്ചു യൂസുഫിന്റെ കാര്യം എത്ര ദുഃഖകരം എങ്ങനെ വിലപിക്കാതിരിക്കാൻ അദ്ദേഹം ഒരു ശിലാഹൃദയനൊന്നുമല്ലോ യാക്കൂബ് നബി സങ്കടപ്പെടുന്നത് കേട്ട് മക്കൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനാണ് തുനിഞ്ഞത് അവർ പറഞ്ഞു കുറിച്ച് ഓർത്ത് കരഞ്ഞ് നിങ്ങൾ സ്വയം നശിക്കും യാക്കൂബ് അലൈഹിസലാം പറഞ്ഞു ഞാൻ എൻ്റെ ദുരിതവും മനക്ലേശവും എന്റെ നാഥനെ ബോധിപ്പിക്കുകയാണ് അവനോട് ഞാൻ ആവലാതി പറയുകയാണ് നിങ്ങളറിയാത്തത് അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട് നിരാശ സത്യനിഷേധമാണെന്ന് നബിക്ക് അറിയാമായിരുന്നു അള്ളാഹുവിൽ അദ്ദേഹത്തിന് സുദൃഢമായ പ്രതീക്ഷയുണ്ടായിരുന്നു എല്ലാ പ്രവാചകന്മാരും അങ്ങനെയായിരുന്നു യൂസുഫിനെയും ബിന്യാമിനെയും കണ്ടെത്താനായി ഇഴക്കൂബ് അലിഹുസ്സലാം മക്കളെ ഈജിപ്തിലേക്ക് അയച്ചു അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടരുത് എന്ന് മക്കളോട് അദ്ദേഹം ഉപദേശിച്ചു ഇത് മൂന്നാമത്തെ തവണയാണ് അവർ ഈജിപ്തിലേക്ക് യാത്രയാവുന്നത് അവർ യൂസുഫിൻ്റെ മുമ്പാകെ എത്തി തങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും യൂസുഫിനോട് ആവലാതി ബോധിപ്പിച്ചു യൂസുഫിൽ നിന്ന് അവർ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു സഹോദരങ്ങളുടെ ഹൃദയഭേദകമായ സംസാരം കേട്ട് യൂസുഫ് വികാരാധീനനായി അവരുടെ ദുരിതങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെ ദുഃഖം അണപൊട്ടിയൊഴുകി സഹോദരങ്ങളോട് യൂസുഫിന് വല്ലാത്ത അടുപ്പവും സ്നേഹവും തോന്നി അദ്ദേഹത്തിന് തൻ്റെ വികാരം നിയന്ത്രിക്കാനായില്ല യൂസുഫ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇനിയും ഞാൻ യാഥാർത്ഥ്യം മറച്ചു മറച്ചുവെക്കേണ്ടതുണ്ടോ ഇനിയും എത്രനാൾ സത്യം മറച്ചു മറച്ചുവെക്കും എത്രനാൾ എൻ്റെ സഹോദരങ്ങളുടെ ദുരിതങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കും പ്രിയപ്പെട്ട വാപ്പയെ എത്രനാൾ കാണാതെ കഴിച്ചുകൂട്ടും യൂസുഫ് നിയന്ത്രണാധീനനായി അദ്ദേഹം സഹോദരങ്ങളോട് ചോദിച്ചു നിങ്ങൾ അവിവേകികളായിരുന്നപ്പോൾ യൂസുഫിനോടും ബിന്യാമിനോടും ചെയ്തതെന്തൊക്കെയെന്ന് നിങ്ങൾക്കറിയുമോ ഇക്കാര്യം യൂസുഫിനല്ലാതെ മറ്റൊരാൾക്കും അറിയുകയില്ല എന്ന് സഹോദരങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു തങ്ങളിപ്പോൾ തങ്ങളുടെ സഹോദരനായ യൂസുഫിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് അവർ അത്ഭുത പരതന്ത്രരായി ആശ്ചര്യാതിരേഖത്താൽ അവർ സ്വയം പറഞ്ഞു അള്ളാഹു പരിശുദ്ധൻ യൂസുഫ് ജീവിച്ചിരിക്കുന്നുവെന്നോ കിണറ്റിൽ കിടന്ന് അവൻ മരിച്ചില്ലെന്നോ യൂസുഫ് ഈജിപ്തിന്റെ രാജാവായിരിക്കുന്നുവെന്നോ അദ്ദേഹം ഭൂമിയിലെ ഖജനാവുകളുടെ സൂക്ഷിപ്പുകാരനായി എന്നോ ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകാനായി കൽപ്പന കൊടുക്കുന്നയാൾ യൂസുഫാണെന്നോ ഞങ്ങൾ സംസാരിക്കുന്നത് യൂസുഫിനോടാണെന്നതിനോ യൂസുഫ് ജീവിച്ചിരിക്കുന്നു എന്നതിനോ പിന്നീട് അവർക്കൊരു സംശയവും ഉണ്ടായില്ല സഹോദരങ്ങൾ ചോദിച്ചു താങ്കൾ തന്നെയാണോ യൂസുഫ് അതെ ഞാൻ തന്നെ ബിനിയാമീനെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു ഇതാ ഇവൻ എന്റെ ഉടപ്പിറപ്പാണ് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചു സൂക്ഷ്മാലുക്കളുടെയും സഹനശീലരുടെയും പ്രതിഫലം അവൻ പാഴാക്കിക്കളയില്ല അവർ പറഞ്ഞു നിശ്ചയം അല്ലാഹു താങ്കൾക്ക് ഞങ്ങളെക്കാൾ ഉയർന്ന പരിഗണന നൽകിയിരിക്കുന്നു ഞങ്ങൾ തെറ്റുകാരായി പോയി സഹോദരങ്ങൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളെക്കുറിച്ച് യൂസുഫ് ഒരക്ഷരം ഉരിയാടിയില്ല അവരോടദ്ദേഹം ഒരമർശവും പ്രകടിപ്പിച്ചതുമില്ല അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ അവൻ കാരുണ്യവാനാണ് കരുണാ യാക്കൂബുമായി സംഗമിക്കാൻ യൂസഫ് കൊതിച്ചു എങ്ങനെ കൊതിക്കാതിരിക്കും വിരഹത്തിന്റെ നാളുകൾ ഏറെ ദീർഘിച്ചു പോയിരിക്കുന്നു രഹസ്യങ്ങളെല്ലാം പരസ്യമായിരിക്കുന്നു ഇനിയും എന്തിനു വേർപാടിന്റെ പീഠ സഹിച്ചു കഴിയണം നബി ചിന്താകുലനായി തന്റെ പിതാവിന് അന്നപാനീയങ്ങൾ രുചികരമാവാത്തിടത്തോളം കാലം താനെങ്ങനെ സ്വാദിഷ്ടങ്ങളായ ഭക്ഷ്യവിഭവങ്ങൾ ആഹരിക്കും പിതാവിനു സുഖമായി ഉറങ്ങാൻ ഒരിടമില്ലാതിരിക്കെ താനെങ്ങനെ തനിക്കായി സുഖദായകമായ ഒരു ഉറക്കമുറി സജ്ജീകരിക്കും എല്ലാ നിഗൂഢതകളുടെയും മറ നീങ്ങിയിരിക്കുന്നു രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിഞ്ഞിരിക്കുന്നു ഇളക്കൂബിനു കാഴ്ചശക്തി നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചു ദുഃഖപാരവശ്യത്താൽ കരഞ്ഞു കരഞ്ഞാണ് അദ്ദേഹം അന്ധനായി തീർന്നത് യൂസുഫ് സഹോദരങ്ങളോടായി പറഞ്ഞു ഇതാ എൻ്റെ കുപ്പായം ഈ കുപ്പായം നിങ്ങൾ ഉപ്പയുടെ മുഖത്തിടുക അന്നേരം പിതാവിന് കാഴ്ച ശക്തി കിട്ടും പിതാവിനെയും കുടുംബക്കാരെയും കൂട്ടി ഉടനെ നിങ്ങൾ എൻ്റെ സമീപം എത്തിച്ചേരണം യൂസുഫിന്റെ കുപ്പായവുമായി അവർ കൻആനിലേക്ക് യാത്രയായി യാഖൂബിന് യൂസുഫിന്റെ ഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങി അദ്ദേഹം പറഞ്ഞു എനിക്ക് യൂസുഫിനെ മണക്കുന്നു യൂസുഫ് നബിയുടെ കുപ്പായം അവർ യാഖൂബിന്റെ മുഖത്ത് വെച്ചു അദ്ദേഹം കാഴ്ചശക്തിയുള്ളവനായി യഹൂബ് അലിഹിസലാം പറഞ്ഞു നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അവർ യക്കൂബ് നബിയോട് അപേക്ഷിച്ചു ഞങ്ങൾക്കായി അള്ളാഹുവിനോട് താങ്കൾ മാപ്പിരയ്ക്കുക ഞങ്ങൾ തെറ്റുകാരായിരിക്കുന്നു ഞാൻ നിങ്ങളുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു എന്റെ നാഥൻ മാപ്പ് നൽകുന്നവനാണ് അവൻ കരുണാമയനാണ് അദ്ദേഹം പറഞ്ഞു പുനഃസമാഗമം യാക്കൂബ് നബി ഈജിപ്തിലെത്തി പിതാവിന്റെയും പുത്രന്റെയും പുനഃസമാഗമം യൂസുഫ് അലിഹിസലാം യാക്കൂബിനെ സസന്തോഷം സ്വീകരിച്ചു അവർ അനിർവചനീയമായ ആനന്ദത്തിൽ മുഴുകി ഈജിപ്തിന് അതൊരനുഗ്രഹീത സുദിനമായിരുന്നു യൂസുഫ് മാതാപിതാക്കളെ രാജ്യസിംഹാസനത്തിലേക്ക് ആനയിച്ചിരുത്തി എല്ലാവരും യൂസഫിന് പ്രണാമർപ്പിച്ചു അന്നേരം യൂസുഫ് പറഞ്ഞു ഞാൻ മുമ്പ് ദർശിച്ച സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണിത് എന്റെ നാഥൻ അത് സത്യമാക്കി പുലർത്തിയിരിക്കുന്നു യൂസുഫ് നബി അള്ളാഹുവിന് സ്തുതിച്ചു അവന് സ്തോത്രങ്ങൾ നേർന്നു തന്നിൽ ചൊരിഞ്ഞ അപാരമായ അനുഗ്രഹത്തിന് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു യാക്കൂബ് കുടുംബം കുറെ കാലം ഈജിപ്തിൽ കഴിച്ചുകൂട്ടി യാക്കൂബ് നബിയും ഭാര്യയും അവിടെ വെച്ച് മരണപ്പെട്ടു ഭരണനിർവഹണം അള്ളാഹുവിനെ ഓർമ്മയിൽ നിന്ന് യൂസുഫിനെ അശ്രദ്ധനാക്കിയില്ല അധികാരം അദ്ദേഹത്തിൽ ഒരു ചാഞ്ചാട്ടവും സൃഷ്ടിച്ചില്ല വിഭാഗത്തുകളിൽ മുഴുകി യൂസുഫ് നബി ജീവിച്ചു അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസൃതമായി അദ്ദേഹം വിധിച്ചു അവൻ്റെ കൽപ്പനകൾ നടപ്പാക്കി അധികാരത്തിന് യൂസുഫ് നബി വലിയ പ്രാധാന്യമൊന്നും നൽകിയില്ല രാജാവായിക്കൊണ്ടുള്ള ഒരു മരണം അദ്ദേഹം ആഗ്രഹിച്ചതുമില്ല രാജാക്കന്മാർക്കൊപ്പം ചേരാൻ ഇഷ്ടപ്പെട്ടതുമില്ല ഒരു യഥാർത്ഥ ദൈവദാസന്റെ മരണമാണ് അദ്ദേഹം കൊതിച്ചത് അന്ത്യനാളിൽ സൽക്കർമ്മകാരികൾക്കൊപ്പം കൂട്ടുചേരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് യൂസുഫ് നബിയുടെ പ്രാർത്ഥന ഇതായിരുന്നു എൻ്റെ നാഥ എനിക്ക് നീ രാജാധികാരം നൽകി സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു ആകാശഭൂമികളുടെ സൃഷ്ടാവേ ഇഹപരങ്ങളിൽ നീയാണ് എൻ്റെ രക്ഷാധികാരി എന്നെ നീ സൽക്കർമ്മകാരികളോടൊപ്പം ചേർക്കണമേ അള്ളാഹു യൂസുഫ് നബിയെ സത്യവിശ്വാസിയായി മരിപ്പിച്ചു തൻ്റെ പിതാക്കളായ ഇബ്രാഹിം ഇസ്ഹാഖ് യാക്കൂബ് അലഹിമുസലാം എന്നിവർക്കൊപ്പം അദ്ദേഹത്തെ ചേർത്തു അള്ളാഹുവിൻ്റെ രക്ഷ അവർക്കുണ്ടാവട്ടെ ഇരുലോക നായകൻ മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനമുണ്ടാവട്ടെ